നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്ന വിഷയമാണ് നടൻ ബാലയുടെയും അമൃതയുടെയും ഇഷ്യൂസ്. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ റിയാക്ട് ചെയ്യുകയും ന്യൂസ് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനകത്ത് ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം എന്നൊന്നും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷൻ. ബാലയുടെ മകളുടെ വീഡിയോ കാണുന്നവർ സ്വാഭാവികമായും ചിന്തിക്കുന്നത് എങ്ങനെ ഈ കുട്ടിക്ക് കറക്റ്റായിട്ട് വളരെ കുഞ്ഞിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നൊക്കെയാണ്. ബാലയിൽ നിന്ന്, അതായത് സ്വന്തം പിതാവിൽ നിന്ന് ഒരുപാട് ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും അമൃതയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും ഒക്കെ മകൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ബലം നൽകുന്ന ഒരു വീഡിയോയുമായി അമൃതയുടെയും ബാലയുടെയും ഡ്രൈവറായ ഇർഷാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. അമൃത സുരേഷും പാപ്പും പറയുന്നത് സത്യമായ കാര്യങ്ങളാണെന്നും ബാല ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ഇർഷാദ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. 2010 ബാലയുടെ ഡ്രൈവറായി ജോലിക്ക് കയറുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. അവർ പിരിയുന്നത് വരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിനു ശേഷം ഞാൻ ചേച്ചിക്കൊപ്പം ഡ്രൈവറായി പോവുകയായിരുന്നു. പോകാൻ കാരണങ്ങളുണ്ട്. ചേച്ചിയെ ബാല ടോർച്ചർ ചെയ്യുന്നത് പോലെ എന്നെയും ചവിട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. മൂക്കിൽ നിന്ന് രക്തം വരെ വരുന്ന അവസ്ഥയുണ്ടായി. എനിക്കിന്ന് 18 വയസ്സാണ്. തിരിച്ചു പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാളോട് ഒരു ബഹുമാനവും ഉണ്ടായിരുന്നു. ചേച്ചിക്കും കുടുംബത്തിനും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഒരു മകനെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയാണ് അവർ എന്നെ കണ്ടിരുന്നത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണമുണ്ട്. ചേച്ചിയുടെയും പാപ്പുവിന്റെ വീഡിയോ കണ്ടു. പാപ്പുവിന്റെ വീഡിയോയിലെ കുറെ കമന്റുകൾ കണ്ടു. പാപ്പുവിനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയും അമ്മയും അഭിയും അങ്ങനെ ചെയ്യില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇരുവരെയും അവരുടെ കുടുംബം എന്നോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാവുന്നതാണല്ലോ. അത് പുറത്തു പറയാൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ നീ എവിടെ ആയിരുന്നടാ എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതാണ്. പാപ്പുവിന്റെയും ചേച്ചിയുടെയും വീഡിയോ കണ്ട് വിഷമമായതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ആ വീഡിയോയിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ വീഡിയോ ഇടുന്നത് പോലും അവർക്കറിയില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുണ്ട്. 3 പെൺകുട്ടികളും ഒരു അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അവരുടേത്. അവർ പരമാവധി സഹിച്ചു. ഇതുവരെയും ചേച്ചി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. പാപ്പുവിനെ ഓർത്താണ് ചേച്ചി ഇതുവരെ മിണ്ടാതിരുന്നത്. ബാലയുടെ പിന്നാലെ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവർ അവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പലതും ഞാൻ പുറത്തു പറയും. നിങ്ങളോടൊരു അപേക്ഷയാണ്. ചേച്ചിയും പാപ്പും പറഞ്ഞതൊക്കെ സത്യമാണ്. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്നത് ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. ഇനിയും ബാല ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, അങ്ങനെ തോന്നണ്ട. ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ബാല ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊരു വീഡിയോ എനിക്കെതിരെ ഇട്ടിരുന്നു. അന്ന് എന്നെ പേടിപ്പിച്ച് ആ വീഡിയോ നീക്കം ചെയ്യിപ്പിച്ചിരുന്നു. ഇനിയും ഇവരെ ദ്രോഹിച്ചാൽ പലതും തുറന്നു പറയുമെന്നാണ് ഇർഷാദിന്റെ വാക്കുകൾ. വളരെ വൈകാരികമായ വീഡിയോ ആണ് അമൃത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. മകൾ പാപ്പുവിന്റെ വീഡിയോ ക്ലാരിഫിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അമൃത പങ്കുവച്ചത്. 18-ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു. അയാളെ കല്യാണം കഴിച്ചു. അതിനുശേഷം ചോറ് തുപ്പി പല ദിവസവും ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നു. കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ വിവാഹം ചെയ്തത്. ബാലചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് കയ്യിൽ കിട്ടിയതുമെടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടിയത്. അല്ലാതെ കോടികളും എടുത്തുകൊണ്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു. പക്ഷെ മകളെ വലിച്ചെഴിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ 33 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ അമൃത പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.